സിപിഐഎമ്മിൽ കരുത്തനായി തിരിച്ചു വരാൻ പി ജയരാജൻ. ഒതുക്കപ്പെട്ട പി ജയരാജൻ ഈ സമ്മേളനത്തോടെ സിപിഐഎം നേതൃനിരയിൽ കരുത്തനായേക്കും. കണ്ണൂരിലെ സിപിഐഎമ്മിൽ ഇപ്പോഴും ജനപ്രിയത പി ജയരാജന് തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പിന്തുണയും പി ജയരാജനാണ്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായേക്കും എന്നുള്ളതാണ് ഈ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് ഈ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗുമായി നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. ആർ ശ്രീജിത്ത്, വെൽക്കം ബാക്ക്. പി ജെയുടെ തിരിച്ചുവരവ് അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സിപിഐഎമ്മിന് സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഉണർവ് എത്രത്തോളമായിരിക്കും? കരുത്തനായി തിരിച്ചു വരികയാണോ പി ജെ? ആർ ശ്രീജിത്ത്. സുജിയ, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ പരാജയപ്പെട്ട ശേഷം ഈ പി ജയരാജൻ പാർട്ടിയിൽ അത്ര നല്ല കാലമായിരുന്നില്ല. അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് വടകരയിൽ സീറ്റ് നൽകിയത്. എന്നാൽ തോറ്റുകഴിഞ്ഞാലും അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരികെ നൽകിയില്ല. കണ്ണൂരിൽ മാത്രം ഉണ്ടായ ഒരു അപവാദ തീരുമാനമായിരുന്നു അത്. കാരണം മറ്റു ജില്ലകളിൽ വി എൻ വാസവനടക്കം മത്സരിച്ചപ്പോൾ അവർക്കെല്ലാം ജില്ലാ സെക്രട്ടറി പദം ലഭിച്ചപ്പോൾ പി ജയരാജന് മാത്രം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവി 2019 തിരികെ നൽകിയില്ല. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹത്തെ ഒതുക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വ്യക്തിപൂജ ആരോപണം വന്നു. അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ എല്ലാ ഘടകത്തിലും റിപ്പോർട്ട് ചെയ്യുന്ന നടപടി വരെ ഉണ്ടായി. ഒരു തരത്തിൽ സംഘടന അച്ചടക്ക നടപടിക്ക് തുല്യമായ ഒരു സമീപനമായിരുന്നു പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ കരുത്തനായി പി ജയരാജൻ തിരിച്ചു വരുന്നു എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. കണ്ണൂരിലെ പാർട്ടിയിൽ പി ജയരാജന് ഇപ്പോഴും വലിയ തോതിൽ ജനസ്വീകാര്യതയുണ്ട്, ജനപിന്തുണയുണ്ട്. ആ ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ പുതിയ നീക്കങ്ങൾക്ക് പി ജയരാജന് കരുത്തുമുണ്ട്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പി ജയരാജനുമായി നല്ല ബന്ധം പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളടക്കം പി ജയരാജൻ സ്വീകരിച്ച നിലപാടുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയതും പി ജയരാജനായിരുന്നു. ഇപ്പോൾ അത് വിടാതെ പിന്തുടരുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പാർട്ടിക്കകത്തെ ഒരു ചോദ്യം ചെയ്യൽ ശക്തിയായി പി ജയരാജൻ വളരുന്നു. എന്നാൽ കൊല്ലം ഇത്രയും കാലം നേതൃനിരയിൽ ഒതുക്കപ്പെട്ടിരുന്ന പി ജയരാജൻ പാർട്ടിയുടെ നേതൃഘടനയിലേക്ക് തിരികെ വരുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ സമ്മേളന കാലത്തോടെ പി ജയരാജൻ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരും. സാധാരണ സീനിയർ ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉൾപ്പെടുത്തുന്ന പതിവുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും ഒപ്പം തന്നെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ കെ ജയചന്ദ്രനും ഒക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി കടന്നു വന്നത്. അത് ആ പരിഗണന എന്നാൽ പി ജയരാജൻ ലഭിച്ചില്ല. കണ്ണൂരിൽ നിന്നുള്ള സീനിയർ ആയ നേതാവായിട്ടും അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പരിഗണിച്ചില്ല. അവിടെ നിന്ന് പുതിയ പുതിയ നേതാക്കന്മാരാണ് കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് അംഗമായി മറ്റു പല ഭാഗങ്ങളിൽ നിന്നും സെക്രട്ടേറിയറ്റിലെത്തിയത്. എന്നാൽ ഇത്തവണ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തിരിച്ച് അംഗമായി വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ എന്ന പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരു തിരിച്ചുവരവ് നടത്താനുള്ള ഒരുക്കത്തിലാണ് പി ജയരാജൻ. പി ജയരാജന്റെ തിരിച്ചുവരവ് അത് ശാക്തിക ചേരികളിൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യാസം അതെങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് പ്രതിഫലിക്കുക? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരുത്ത് ചോരുകയല്ലേ വിശ്വസനായ ഇ പി മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പിണറായി വിജയനെ തന്നെ സൃഷ്ടിക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. ഇ പി ഇല്ലാത്ത പിണറായി വേഴ്സസ് കരുത്തനായ പി ജെ, എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ബലാബലം, പ്രത്യേകിച്ചും എം വി ഗോവിന്ദൻ കൂടി പി ജെക്കൊപ്പം നിൽക്കുമ്പോൾ? പി ജയരാജൻ്റെ ഉദയം കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു എതിരാളിയായി അദ്ദേഹം മാറുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം കണ്ണൂരിലെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന അലിഖിതമായ ചില ധാരണകളുണ്ട്. അതായത് കണ്ണൂരിലെ നേതാക്കൾ പരസ്പരം പോരടിക്കില്ല എന്നതായിരുന്നു അടുത്ത കാലത്ത് വരെയുള്ള അവർക്കിടയിലെ ഒരു അലിഖിത ധാരണ. എന്നാൽ അടുത്ത ഈ സമീപകാലത്ത് മാത്രമാണ് അതിന് അപവാദമായ ചില സംഭവങ്ങൾ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2022 നവംബർ അവസാനം നടന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ ഇ പിയുടെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിന് അതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചാണ്. അതിനു മുമ്പ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടും പി ജയരാജൻ ഒരു തർക്കം ഉന്നയിച്ചു. അതായത് ആരോപണങ്ങൾ നേരിട്ട പി ശശിയെ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ഉചിതമാണോ എന്ന ചോദ്യമാണ് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അപവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കണ്ണൂർ ജില്ലയിലെ നേതാക്കൾ പരസ്പരം പോരടിക്കുന്ന രീതിയില്ല. ഇതര ജില്ലകളിലെ അന്തചിത്രങ്ങൾ മുതലാക്കി കേരളത്തിലെ പാർട്ടിയിൽ എപ്പോഴും ജില്ലയുടെ അപ്രമാദത്തെ നിലനിർത്തുന്ന ഒരു സമീപനമാണ് അവർ എല്ലാ കാലവും സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. എങ്കിൽ പോലും ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പി ജെ വേഴ്സസ് പിണറായി എന്ന മട്ടിലുള്ള അത്തരത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രവണ രീതി ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ആർ ശ്രീജിത്താണ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ഓഫ് ദി ഡേയുമായി നമുക്കൊപ്പം ചേർന്നത്. ശ്രീജിത്ത്, ഇതിൻ്റെ തുടർ പ്രതികരണങ്ങൾ അനുരണനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇ പി വീടിനടുത്തേക്ക് പി ജയരാജൻ കുതിച്ചു കയറുന്നു, തിരിച്ചു വരവിനൊരുങ്ങുന്നു. പി ജെ 2.0 അത് എങ്ങനെയായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.